ഓമശ്ശേരി ടൗണിലെ ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടിയുമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. ടൗണിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി. ഇതിന്റെ ഭാഗമായി സർവകക്ഷി യോഗവും ചേർന്നു. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ ഓമശ്ശേരി ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനും പൊതുജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും ദൂരീകരിക്കുന്നതിനുമായി ട്രാഫിക് പരിഷ്കരണത്തിനുള്ള ചർച്ചയ്ക്കാണ് ഓമശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി തുടക്കം വിട്ടിരിക്കുന്നത്. ആദ്യഘട്ടമായി പഞ്ചായത്ത് ഭരണസമിതി വിവിധ സംഘടനാ പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്തു. ടൗണിൽ ട്രാഫിക് പരിഷ്കാരം വളരെ അനിവാര്യമാണെന്നും എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള പ്രായോഗിക സമീപനം അധികൃതർ സ്വീകരിക്കണമെന്നും സംഘടനാ പ്രതിനിധികൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ട്രാഫിക് പരിഷ്കരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരമൊരുക്കാനും യോഗത്തിൽ തീരുമാനമായി. താൽപ്പര്യമുള്ള സംഘടനകൾക്കും വ്യക്തികൾക്കും ഈ മാസം 21 വൈകുന്നേരം 5 വരെ പഞ്ചായത്ത് ഓഫീസിൽ രേഖാമൂലം പരാതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാവുന്നതാണ്. ലഭ്യമാവുന്ന നിർദ്ദേശങ്ങൾ 24 വീണ്ടും ചേരുന്ന സർവകക്ഷി യോഗം ചർച്ച ചെയ്യുകയും വിദഗ്ധ സമിതി പരിശോധിക്കുകയും ചെയ്യും. തുടർന്ന് ഭരണസമിതിയും ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റിയും യോഗം ചേർന്ന് അന്തിമ തീരുമാനം കൈക്കൊള്ളും. പഞ്ചായത്താളിയിൽ ചേർന്ന സർവകക്ഷി യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഫാത്തിമാബു അധ്യക്ഷയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് അമ്പലക്കണ്ടി, സൈനുദ്ദീൻ കൊളത്തകര തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.